ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടയിടുക്കിലെ ചൊറിച്ചിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ഇൻഫെക്ഷനുകൾ കാരണം ഇതുണ്ടാകുന്നത് സാധാരണമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകാറ് പുരുഷന്മാർക്കും ഈ ഭാഗത്ത് ചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട് അണുബാധയല്ലാതെ ഈ ഭാഗം വിയർക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന ഈ ഭാഗത്തുള്ള ചൊറിച്ചിൽ ലിംഗത്തിന്റെയും യോനിയുടെയും ചർമ്മത്തിലുണ്ടാകുന്ന വീർമത ചർമ്മം വരളുക പുരുഷന്മാരിൽ ലിംഗത്തിൽ നിന്നുണ്ടാകുന്ന അസാധാരണമായ ഡിസ്ചാർജ് സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ദുർഗന്ധത്തോടുകൂടിയുള്ള ഡിസ്ചാർജ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഈ ഭാഗത്തെ ചൊറിച്ചിലും അസ്വസ്ഥതയും മാറ്റാനായി പല വീട്ടുവൈദ്യങ്ങളുമുണ്ട് ഇത്തരം ചില വീട്ടുവൈദ്യങ്ങളെക്കുറിച്ച് അറിയുക ഈ ഭാഗത്ത് തൈര് അല്ലെങ്കിൽ യോഗട്ട് പുരട്ടുന്നത് ഏറെ നല്ലതാണ് ഇതിലെ പ്രോബയോട്ടിക്സ് ചൊറിച്ചിലിൽ നിന്നും ആശ്വാസം നൽകുന്നു തൈര് കഴിക്കുന്നതും ഇൻഫെക്ഷനുകളിൽ നിന്നും ആശ്വാസം നൽകും വെളുത്തുള്ളിയും ഇതിനുള്ള പരിഹാരമാണ് മൂന്നല്ലി വെളുത്തുള്ളി ചതയ്ക്കുക ഇതും അല്പം തേനും ചേർത്തിളക്കുക ഇത് ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടാം അരമണിക്കൂർ ശേഷം ഇളംചൂട് വെള്ളത്തിൽ കഴുകാം വെളുത്തുള്ളി ചതച്ചത് വെളിച്ചെണ്ണയിൽ കലക്കി ഈ ഭാഗത്ത് പുരട്ടാം ഇതും ചൊറിച്ചിൽ നിന്നും ആശ്വാസം നൽകും അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ച് ഒലീവ് ഓയിലിൽ കലർത്തിയും പുരട്ടാം വെളിച്ചെണ്ണയും തേനും കലർത്തി അണുബാധയുള്ള സ്ഥലത്ത് പുരട്ടുന്നതും ഏറെ നല്ലതാണ് ഇതും ചൊറിച്ചിൽ മാറ്റാൻ സഹായിക്കും കറ്റാർവാഴ ജെൽ ഈ ഭാഗത്ത് പുരട്ടുന്നത് ആശ്വാസം നൽകും കറ്റാർവാഴയുടെ ജെൽ മഞ്ഞൾപ്പൊടി എന്നിവ കലർത്തി പുരട്ടുന്നതും ഏറെ നല്ലതാണ് കറ്റാർവാഴയും വെളിച്ചെണ്ണയും കലർത്തി യോനി ലിംഗഭാഗത്ത് പുരട്ടുന്നതും ചൊറിച്ചിൽ നിന്നും അണുബാധയിൽ നിന്നും ആശ്വാസം നൽകുന്ന ഒന്നാണ് എള്ളെണ്ണയിൽ രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചു ചേർക്കുക ആദ്യം ചൊറിച്ചിലുള്ള ഭാഗത്ത് അല്പം തേൻ പുരട്ടുക പിന്നീട് ഈ മിശ്രിതം പുരട്ടുക അത് അല്പം കഴിയുമ്പോൾ കഴുകിക്കളയാം ആര്യവേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഈ വെള്ളം ചൂടാറുമ്പോൾ രഹസ്യഭാഗത്തൊഴിച്ച് കഴുകാം ഇതും ചൊറിച്ചിലിന് ആശ്വാസം നൽകുന്ന ഒരു വഴിയാണ് ആര്യവേപ്പില തിളയ്ക്കുന്ന വെള്ളത്തിൽ ലേശം മഞ്ഞൾ പൊടി ഇടുന്നതും നല്ലതാണ് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുന്നതും പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലായനിയിൽ വെള്ളത്തിൽ കലക്കി ഈ ഭാഗം കഴുകുന്നതുമെല്ലാം ഗുണം ചെയ്യും ഇത്തരം വഴികൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വഴികളാണ് ഇന്നത്തെ ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം